രാജാക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ വനിതാ വാർഡിന്റെ നിർമ്മാണോദ്ഘാടനത്തിൽ വിവാദം. 95 ലക്ഷം രൂപയുടെ പദ്ധതി കഴിഞ്ഞ 23 ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. എന്നാൽ പിന്നീട് പരിപാടി മാറ്റിവെച്ചു. രാഷ്ട്രീയ ചരടുവലികളുടെ ഭാഗമായിട്ടാണ് ഉദ്ഘാടനം അനന്തമായി നീളുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. ആശുപത്രിയുടെ പ്രവർത്തനം സംബന്ധിച്ച് നിരന്തരം പരാതികൾ ഉയർന്നിട്ടും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആരോപണം നിലനിൽക്കെ മന്ത്രിയുടെ പരിപാടി മാറ്റിയത് വിവാദങ്ങൾ ഒഴിവാക്കാനാണെന്നാണ് സൂചന. ഇടതുപക്ഷത്തിലെ തർക്കമാണ് ഉദ്ഘാടനം മാറ്റിയതിന് കാരണമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇത് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിലുള്ള തർക്കത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ ആശുപത്രി ഉദ്ഘാടനം ചെയ്യാൻ കഴിയാണ്ട് പോകുന്നത്. ഇവിടെ 100 കണക്കിന് പരാതികളും പരിവർത്തനങ്ങളൊക്കെ ആയിട്ട് പോവുകയും ഇവിടുത്തെ ഇടുക്കി ഉടുമ്പൻചോലയുടെ MLA MM മണി അവരുകളെ ഈ പരാതികളിലേക്ക് അറിയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ രാജക്കാടിലെ വികസന കൂട്ടായ്മയുടെ ആളുകൾ പരാതിയുമായി നേരിട്ട് തിരുവനന്തപുരത്ത് പോയി MM മണി MLA യും മന്ത്രി വീണ ജോർജിനെയും കണ്ട് നിവേദനം കൊടുത്തിട്ടും ഇതുവരെയും ആശുപത്രിയുടെ ഈ ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാനോ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ നടത്തുവാനോ കഴിയുന്നില്ല. ഇപ്പോഴും അറിയാം ഈ മുല്ലക്കാനം ആശുപത്രിയിൽ 100 കണക്കിന് ആളുകൾ വരുമ്പോൾ അവരുടെ ചികിത്സിക്കുവാനോ അല്ലെങ്കിൽ കിടത്തി ചികിത്സിക്കുവാനോ തയ്യാറാകുന്നില്ല. ഈ ആശുപത്രിയുടെ ശോധനാവസ്ഥ കണ്ടുകൊണ്ട് ഒരു മന്ത്രി വരികയാണെങ്കിൽ ശോധനാവസ്ഥകൾ പറഞ്ഞുകൊണ്ട് ആശുപത്രിയെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുവാൻ പോകുമെന്ന് കഴിഞ്ഞപ്പോഴും മന്ത്രിമാർ തമ്മിലുള്ള തർക്കം കാരണമാണ് ഈ ഉദ്ഘാടനം മാറ്റിവെച്ചത്. 38 വർഷം മുമ്പ് രാജാക്കാട് മുല്ലക്കാനത്ത് പ്രവർത്തനം ആരംഭിച്ച ഈ ഗവൺമെന്റ് ആശുപത്രിയുടെ ബാലാരിഷ്ടതകൾ ഇതുവരെ മാറിയിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും വിദഗ്ധ ചികിത്സയും കിടത്തി ചികിത്സയും ഇല്ലാത്ത സർക്കാർ ആശുപത്രിയാണിത്. വെള്ളമില്ലെന്ന കാരണമുയർത്തിയാണ് കിടത്തി ചികിത്സ നിർത്തിയത്. പോളിക്ലിനിക്കും എക്സ്റേ ലാബും പ്രവർത്തനം ആരംഭിച്ചെങ്കിലും പിന്നീട് അതും നിർത്തി. ഇത് ശരിക്കും 2021-22 സാമ്പത്തിക വർഷം അനുവദിച്ച ഫണ്ടാണ്, കേന്ദ്ര ഫണ്ടാണ്. അത് 60% കേന്ദ്ര ഫണ്ടും 40% സംസ്ഥാന വിഹിതമാണ്. നിരവധി തവണ ഇതിൻ്റെ ഉദ്ഘാടനം ഇലക്ഷന് മുമ്പ് മാറ്റി വെച്ചിരുന്നു. അതിനുശേഷം ഈ അടുത്ത ദിവസം തന്നെ ഇത് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് 23-ാം തീയതി ഉദ്ഘാടനം തീരുമാനിച്ചിരുന്നതാണ്. ഇടുക്കിയിലെ നിരവധി പരിപാടികളുണ്ട്. അതിൽ ഒന്ന് മുല്ലക്കാനം ഉൾപ്പെടുത്തി 2000 നോട്ടീസ് ഇവിടെ അടിച്ച് അത് വിതരണം ചെയ്തില്ല. അത് എന്ത് കാരണത്താലാണെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. മന്ത്രി പങ്കെടുക്കുന്നില്ലാത്തതുകൊണ്ട് പരിപാടി മാറ്റിവെച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഈ നാട്ടിലെ നിരവധി ആയ ആളുകൾക്ക്, 5 പഞ്ചായത്തിലെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമാകുന്ന ഒരാശുപത്രിയാണിത്. അതേപോലെ ഇപ്പോൾ അടിമാലി താലൂക്ക് ആശുപത്രി വിട്ടു കഴിഞ്ഞാൽ നടുഭാഗം എന്ന രീതിയിൽ മുല്ലക്കാനം ആശുപത്രി ഉപയോഗിക്കാവുന്നതാണ്. ഇവിടുന്ന് ഇല്ലെങ്കിൽ 30 കിലോമീറ്റർ യാത്ര ചെയ്ത് വീണ്ടും നെടുങ്കണ്ടത്ത് പോകണം. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചികിത്സ കിട്ടേണ്ട ഏറ്റവും ഒരു നല്ല ആശുപത്രിയാണ്. ഇത് സൗകര്യമുണ്ട്. 10 ബെഡുള്ള പേവാർഡ് പണിതിട്ട് വർഷങ്ങളായിട്ട് ഇതുവരെ ഉദ്ഘാടനം ചെയ്തിട്ടില്ല. അതേപോലെ ഇവിടുത്തെ എക്സ്റേ യൂണിറ്റ് കേടായിട്ട് പുതിയ അതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം വർഷങ്ങളായിട്ട് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഭരണരംഗത്തുള്ള ആളുകളുടെ താല്പര്യം. കാരണം 2 ഏക്കർ സ്ഥലവും 2 കുളവും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉള്ള ഈ ആശുപത്രിയില്ല. ആവശ്യത്തിന് സ്റ്റാഫ് പാറ്റേൺ ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ. 40 വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച ആശുപത്രിയില്ല. ഇന്നും ആ PHC യുടെ സ്റ്റാഫ് പാറ്റേൺ മാത്രം, ഒരു മെഡിക്കൽ ഓഫീസറും ഒരു അസിസ്റ്റന്റ് മെഡിക്കൽ ഓഫീസറും ഒരു സ്റ്റാഫ് നേഴ്സും മാത്രമാണുള്ളത്. സാമൂഹികാരോഗ്യ കേന്ദ്രമായി അപ്ഗ്രേഡ് ചെയ്തെങ്കിലും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ സ്റ്റാഫ് പാറ്റേണാണ് ഇവിടെ ഇപ്പോഴും ഉള്ളത്. 2 ഡോക്ടർമാർ മാത്രമാണ് ഇവിടെ സ്ഥിരമായി ഉള്ളത്. സമീപകാലത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു താൽക്കാലിക ഡോക്ടറെയും NRHM വിഭാഗത്തിൽ ഒരു ഡോക്ടറെയും നിയമിച്ചിട്ടുണ്ട്. എന്നാൽ കിടത്തി ചികിത്സയും വിദഗ്ധ ചികിത്സയും ആരംഭിക്കുന്നതിന് കൂടുതൽ സ്ഥിരം ഡോക്ടർമാരെയും നഴ്സിംഗ് സ്റ്റാഫുകളെയും നിയമിക്കണം. നെടുങ്കണ്ടത്തെ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായി അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ മുല്ലക്കാനത്തെ സാമൂഹികാരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയായി അപ്ഗ്രേഡ് ചെയ്യുമെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ജനപ്രതിനിധികൾ വാഗ്ദാനം ചെയ്തിരുന്നു. നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ? ഞങ്ങൾ സഹായിക്കാം. അതും ഹൈ റേഞ്ചിലേറ്റും പ്രചാരത്തിലുള്ള HCN ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും. പരസ്യം ഏതുമാകട്ടെ, കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 8330800447 അല്ലെങ്കിൽ 8330004821.